അതിമേ തീരുമാനമുണ്ടല്ലോ, എനിക്ക് ഡയറക്ടർ അറിയില്ലല്ലോ. എനിക്ക് എന്റെ എബിസിനടുത്ത് ഞാനെങ്ങനെയാണോ ഡയറക്ട് ചെയ്യണത്, എടോ ഇത് തന്നെ എഴുതി ഒപ്പിക്കാൻ പൊട്ടപ്പാട് എന്തോ ഭയത്തിന് കിട്ടിയാണ്. നോക്കട്ടെ നോക്കട്ടെ, അടിപൊളിയല്ലേ. ഇത്രയും ഭക്ഷണം നമ്മളെ കഴിപ്പിക്കാൻ ആഗ്രഹമുള്ള ഒരു മനുഷ്യൻ വേറെ ഉണ്ട്. എന്തും തന്നെ ഇങ്ങനെ കഴിപ്പിക്കുക എന്നുള്ള അവളുടെ മെയിൻ ആഗ്രഹം. പുള്ളി കഴിക്കുകയും ചെയ്യില്ല, നമ്മളെ കഴിപ്പിക്കുകയും ചെയ്യും. ഇമാജിനറി സ്റ്റോറി അല്ല ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം നമ്മൾ ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവൻസ് ആണ്. ഇങ്ങനെ ഒരു ഇവന്റ് നടന്നിട്ടുണ്ട്, പക്ഷേ ആ ഇവന്റ് പൂർണ്ണമായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. ഫിക്ഷണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സിനിമയ്ക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു കമേഴ്ഷ്യൽ എലമെൻറ്റ് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എടോ ഇത് തന്നെ എഴുതി ഒപ്പിക്കാൻ പൊട്ടപ്പാട് എന്തോ ഭയത്തിന് കിട്ടിയാണ്. നോക്കട്ടെ നോക്കട്ടെ, ഞങ്ങൾക്ക് എല്ലാവർക്കും വിളിച്ച് സാറ് ട്രീറ്റ് ഒക്കെ തന്നു, നല്ല സന്തോഷം. എൻ്റെ ഫാമിലിയാണ്, എൻ്റെ ഫാമിലി ചെറിയൊരു ആശ്വാസം, നിങ്ങൾ രക്ഷപ്പെടുമല്ലോ എന്നൊരു ആശ്വാസം. അടിപൊളിയല്ലേ, ഇത്രയും ഭക്ഷണം നമ്മളെ കഴിപ്പിക്കാൻ ആഗ്രഹമുള്ള ഒരു മനുഷ്യൻ വേറെ ഉണ്ട്. എന്തും തന്നെ ഇങ്ങനെ കഴിപ്പിക്കുക എന്നുള്ള അവളുടെ മെയിൻ ആഗ്രഹം. പുള്ളി കഴിക്കുകയും ചെയ്യില്ല, നമ്മളെ കഴിപ്പിക്കുകയും ചെയ്യും. ഇന്നലെ 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 സാറിന്റെ വീട്ടില് ഈവനിങ് ചാക്കോച്ചൻ വേറെ ഒന്നുമില്ല, ചാക്കോച്ചൻ വേറെ പോലത്തെ ഒരു കാഷ്വൽ വിസിറ്റ് വന്നാണ്. ചാക്കോച്ചൻ്റെ ഈ പടം 5-ാം തീയതി ഇറങ്ങണല്ലോ ചാവേർ, അതും അടിപൊളിയാവട്ടെ, അതും ഗംഭീരാവട്ടെ. ആദ്യമേ തീരുമാനമുണ്ടല്ലോ, എനിക്ക് ഡയറക്ട് അറിയില്ലല്ലോ. എനിക്ക് എന്റെ എബിസിനടുത്ത് ഞാനെങ്ങനെയാണ് ഡയറക്ട് ചെയ്യണത്, നടപടിയാണോ കാര്യം വല്ലതും ആണത്. അത് മമ്മൂക്ക് എന്റെ മുഖത്ത് കൈവച്ചേനെ, അത് കൈവച്ചിരുന്നെങ്കിൽ. ആദ്യത്തെ പോയിന്റിൽ ഇത് അത്ര കൊമേഴ്ഷ്യൽ ഒന്നും അല്ല, നമുക്കിത് കുറച്ചുകൂടി ലിഫ്റ്റ് ചെയ്യണം പറഞ്ഞ ഒരു മൊമെന്റ് ഉണ്ടല്ലോ. അതായത് ഫസ്റ്റ് രൂപത്തിൽ ഇത് മാറിയത്, ഞാൻ ഏറ്റവും കൂടുതൽ ഉദാഹരണം പറയും. എല്ലാവരും കുറ്റവും ശിക്ഷയുടെ കാര്യം പറയും. അപ്പോൾ ഞാൻ എന്നിട്ട് സ്പോട്ടി വേണ്ട, നമ്മളൊന്ന് എഴുതുമ്പോൾ തന്നെ അങ്ങനെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. വിജയമായി വിജയം ആവട്ടെ എന്ന് പറയില്ല, വിജയമായി.